നമസ്കാരം. മലയാളം എക്സ്പ്രസ് ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷ് വീണ്ടും തലപൊന്തിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള ചില തെളിവുകളുടെ ശേഖരണമായിരിക്കാം അവരെ ഇത്രയും നാളും മാറി നിൽക്കാൻ, ഒരു താൽക്കാലിക വനവാസം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ വന്നു. ഓണം പരിപാടിയോടനുബന്ധിച്ച് ഒരു വ്യക്തിയുടെ സ്വകാര്യ ഓൺലൈൻ ചാനലിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലേക്ക് ഇത് സ്വപ്നയുടെ ഒരു പാചക വീഡിയോ വന്നിരിക്കുകയാണ്. സേമിയ പായസം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ ഇനിയിപ്പോൾ പിണറായി വിജയനും കുടുംബത്തിനും എങ്ങനെയായിരിക്കും? അവർ കടുത്ത ആഘാതം നൽകുമെന്നാണ് അവരവരുടെ അഭിഭാഷകനും പറഞ്ഞത്. പക്ഷേ അവസാനം അത് കറങ്ങിത്തിരിഞ്ഞ് വന്നത് അവർക്കായിരുന്നു. രണ്ട് കേസുകൾ സ്വപ്നയ്ക്കെതിരെ തുടർന്ന് കൊണ്ടുപോകാമെന്ന് ഹൈക്കോടതി അനുമതിയും വന്നു. സാർ, എങ്ങനെയായിരിക്കും സ്വപ്ന സുരേഷ് വീണ്ടും മാധ്യമങ്ങൾക്ക് ഒരു വലിയ പ്രതീക്ഷ നൽകും? എന്തൊക്കെയായിരുന്നാലും മാധ്യമങ്ങൾക്ക് വീണ്ടും ഒരു പുനർജീവൻ ഉണ്ടായിട്ടുണ്ട്. സ്വപ്ന സുരേഷിൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പിടികിട്ടാത്തൊരു വസ്തുതയാണ്. അവർ പത്രക്കാരെ കാണുമ്പോഴത്തേക്ക് പിന്നെ മുഖ്യമന്ത്രിയെയും കുടുംബത്തിനെയും ചീത്ത പറയുക, അല്ലെങ്കിൽ വേറെ അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെ ചീത്ത പറയുക, പിന്നീട് തിരുത്തി പറയുക, ഇത് അവരുടെ ഒരു ഇതാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നത് എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്കറിയില്ല, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലരും പല വഴികൾ നോക്കും. അങ്ങനെ ആ ഒരു വഴി നോക്കിയതിൻ്റെ ഫലമായിട്ടായിരിക്കണം അവർ പാചക വിദഗ്ധയായി മാറിയത്. വിദഗ്ധ എന്ന് അവർ അവകാശപ്പെടുന്നില്ല, അവർക്ക് ഒരു പായസം ഉണ്ടാക്കാൻ അറിയാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സേമിയ പായസമാണ്. വേറെ പായസങ്ങൾ അവര് പരീക്ഷണശാലയാണല്ലോ. ആദ്യ ഒരെണ്ണം ഉണ്ടാക്കുക, രുചിച്ച് നോക്കുക, പിന്നീട് അത് കൊള്ളാന്നുണ്ടെങ്കിൽ വീണ്ടും ആവോളം ആസ്വദിക്കുക. ഇതാണല്ലോ ഈ പാചകത്തിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ചിലപ്പോ അങ്ങനെയായിരിക്കാം. അവർ ഒന്നി തുടങ്ങും. ആദ്യം തുടക്കത്തിൽ ഒരു ഓണപരിപാടിയാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തിരക്കുകളും സംഭവങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം. അവര് തിരിച്ചു വന്നിട്ടുണ്ടോ? പിണറായി വിജയനെതിരെയുള്ള ശക്തമായ തെളിവുമായിട്ട് അവര് തിരിച്ചു വരുമോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അവരെ സംബന്ധിച്ചോളം ഓഫീസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നിർണായകമായ തെളിവുമായി ഇനി അവർ വരുമോ? അവര് അവരെ എഴുതിവിട്ട അമ്പുകളൊന്നും യേശുന്നില്ല എന്ന് അവർക്ക് അതെല്ലാം ചീറ്റിപ്പോയി. അവസാനം എന്താ, മറ്റേ എന്തോ സ്വർണ്ണ ചെമ്പുകാരാണ് ആ എന്താ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ വെള്ളരിക്കപ്പെടണോ? ഇങ്ങനെ സ്വർണം ചെമ്പുകളിലാക്കി കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ രാജ്യത്ത് ഇത് നോക്കാനും പറയാനും ഒന്നും ആളുകളില്ലേ? അതും ചിലർ പറഞ്ഞു കേന്ദ്രത്തിന്റെ ഇടപെടൽ. സാർ, അതങ്ങനെ വരാനുള്ള എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഒരു സൈലന്റ് സപ്പോർട്ട് ഈ കാര്യത്തിലുണ്ട്. എങ്ങനെയും ഇടതുപക്ഷത്തിനെ താറടിക്കാൻ വേണ്ടിയാണല്ലോ കേന്ദ്രം ശ്രമിക്കുന്നത്. വി മുരളീധരൻ അതിന്റെ ഒരു ശ്രമമാണ്. നമുക്കറിയാമല്ലോ സ്വപ്നയ്ക്ക് എപ്പോഴും സപ്പോർട്ട് സംഘപരിവാറും ബി ജെ പി ആണെന്ന്. അതിൻ്റെതായ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെതായ എല്ലാ പിന്തുണയും അവർക്ക് ഫലമാകുന്നുണ്ടാവും. അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാം പിന്തുണ അവർക്കുണ്ടാവും. എന്തായാലും ശക്തമായ ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർ ഇത്രയും ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് കാണും. സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർ ഒരു ഭരിക്കുന്ന ഒരു പാർട്ടിയെയും ഒരു മുന്നണിയെയും ഒക്കെ വെല്ലുവിളിക്കണമെങ്കിൽ, ഒരു മുഖ്യമന്ത്രിയെ ഒക്കെ വെല്ലുവിളിക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു സപ്പോർട്ട് അവർക്ക് ഉറപ്പായിട്ടുണ്ടാവും. കാരണം ഒരു ചുക്കും പേടിക്കാനില്ല, വരാനില്ല എന്നുള്ളത് ധൈര്യമാണ്. ഇനിയിപ്പോ എന്തോ അവർക്ക് ഒരു ചുക്ക് പേടിക്കണം, അവർ ഏലിക്കിടക്കാനുള്ള ജയിലിൽ കിടക്കണം, അവര് സമൂഹത്തിന് മുന്നിൽ നാറാവുന്നതിന്റെ മാക്സിമം മാറി. അവർക്ക് ഇനി എന്താണ്, അവർക്ക് ഇനി നഷ്ടപ്പെടാൻ എന്താ ഉള്ളത്? അതാണ്. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു പിടിവള്ളി കിട്ടിക്കഴിഞ്ഞാൽ ആ പിടിവള്ളിയെ പിടിക്കുക. ഇപ്പം പിന്നെ മുങ്ങിച്ചാവാൻ പോകുന്നവന് പിന്നെ ഒരു മന്ത്രിമാരും കൂടെ ഫോറിൻ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് അടുത്ത ബോംബ് പൊട്ടിക്കുമോ എന്നുള്ളതാണ് സംശയം. പക്ഷേ ഈ അതിനുള്ള കെൽപ്പുണ്ടോ? അതിനുള്ള അത്ര വലിയ ബോംബൊന്നും ഇനി അവരുടെ ഇല്ല. ഉണ്ടായിരുന്ന ബോംബുകളെല്ലാം എല്ലാം ചീറ്റിപ്പോയി, എല്ലാം പൊളിഞ്ഞു, അതെല്ലാം വേറെ നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി. ഇതുവരെ ഒരു ബോംബും ശരിയായില്ലല്ലോ. ഞാൻ ഇനിയും വെളിപ്പെടുത്തു എന്ന് പറഞ്ഞ വെളിപ്പെടുത്തണം. ക്ലിപ്പും ഒക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളെ മണിക്കൂറുകളോളം മുൾമുനയിൽ പ്രേക്ഷകരെ കാത്തുനിൽപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഇതൊന്നും അല്ല. അതിന്റെ സംഭാഷണമൊക്കെ സാറ് കേട്ടതാണോ? അതിനകത്ത് കാര്യമായ ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം. ആ സംഭാഷണത്തിൽ ഒരിടത്തും പ്രത്യേകമായിട്ട് നമ്മൾ അവരുദ്ദേശിക്കുന്ന ആളുകളുടെ പേരുകളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ചുമ്മാ ഇങ്ങനെ മാധ്യമങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുന്നുണ്ട്, ഇതാണ് അതാണ് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ തമാശ പോലെ. സ്വപ്നയ്ക്ക് പറ്റിയൊരു കുഴപ്പം, ഈ സ്വപ്ന സാധാരണ രീതിയിലുള്ള ആളുകളെ പോലെ മുഖ്യമന്ത്രി കരുതി, പിണറായി വിജയനെ കരുതി. പിണറായി വിജയന്റെ പിന്നെ ശക്തി എന്താണെന്നും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും അദ്ദേഹം വളർന്നു വന്ന വഴി എന്താണെന്നും അദ്ദേഹം എങ്ങനെയാണ് ഈ നിലയിൽ എങ്ങനെയാണ് പാർട്ടിയെ ഉള്ളംകൈയിലാക്കിയതെന്നും എന്നും ഇപ്പോൾ അദ്ദേഹം ഏത് നിലയിൽ നിൽക്കുന്നു എന്നുള്ളത്
മനസ്സിലാക്കാതെ ഒരു സുപ്രഭാതത്തില് വഴിയിൽ നിൽക്കുന്ന ബേലിപ്പത്തിൽ ഒരു അടിയടിക്കും പോലെ കാരണം പിണറായി വിജയനെ ഇവർ കാൽക്കുലേറ്റ് രീതിയിൽ തെറ്റിപ്പോയി, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത ആളുകൾ കൊടുത്ത ഉപദേശം തെറ്റിപ്പോയി. ഇപ്പൊ അടിച്ചിടാം ഈ മരത്തിന് എന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ ഷൂവായി പോയില്ലേ. എന്തെല്ലാമാണ് ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞതും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചും. സാധാരണ രീതിയിൽ ഒരല്പസ്വല്പം അന്തസ് പുലർത്തുന്ന വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഒക്കെ അന്തസ് പുലർത്തുന്ന ആളുകളൊന്നും ആരും കുടുംബത്തെ കയറി അറ്റാക്ക് ചെയ്യാറില്ല. സാധാരണ കുടുംബത്തെ ആരും അറ്റാക്ക് ചെയ്യാറില്ല. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കുടുംബം, എ കെ ആന്റണിയുടെ കുടുംബം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ കുടുംബം എന്ന് പറയുന്നത് എല്ലാവരും നമ്മൾ പവിത്രമായി കാണുന്നൊരു സംഗതിയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബം അത് പവിത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം അവിടെ വരെ തൊട്ട് കളിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ രോമത്തെ പോലും അനക്കാൻ കഴിഞ്ഞില്ല. അപ്പം അതാണ് സ്വപ്നയ്ക്ക് പറ്റിയൊരു കുഴപ്പം. അവിടെയാണ് സ്വപ്നയ്ക്ക് കിട്ടിയ ഉപദേശമാണോ അതോ സ്വപ്ന സ്വയം തീരുമാനിച്ചാണോ, ആ ഏർപ്പാടിൽ തന്നെ സ്വപ്ന അമ്പയെ പരാജയപ്പെട്ട് പിന്മാറി. ഇനി പിന്നെ എന്ത് പാചകം, ഇനി എന്ത് സേമിയ പായസം, ഇനി സേമിയ ഉണ്ടാക്കാം, കടൽ പ്രയാസം ഉണ്ടാക്കാം, അടപ്പായസം ഉണ്ടാക്കാം, ഉണ്ടാക്കി പിന്നെ തെരുവ് തോറും കൊണ്ടുവന്ന് വിൽക്കാമെന്നുള്ളതല്ലാതെ വേറെ സ്വപ്നയുടെ ഒരു പരിപാടി ഇവിടെ നടക്കില്ല എന്നുള്ളത് കേരള സമൂഹം തന്നെ തെളിയിച്ചു കൊടുത്തു. അതാണ് അവിടെ അവിടെ മുഖ്യമന്ത്രി ഒറ്റയ്ക്കല്ല, മുഖ്യമന്ത്രിയാണ് നമ്മുടെ അദ്ദേഹം പിണറായി വിജയനേക്കാൾ ഉപരി കേരളത്തിൻ്റെ മുഴുവൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ചുമ്മാ താറടിച്ച് കാണിക്കും, ഞാൻ ചോട്ടി ഇതുപോലൊരു മുഖ്യമന്ത്രിയെ തമിഴ്നാട്ടിൽ താറടിക്കാൻ കഴിയൂ? എന്നോട് അവിടുത്തെ പത്രപ്രവർത്തകർ പറഞ്ഞാണ് നിങ്ങൾ അന്ന് ആ മറ്റേ നമ്മുടെ ഉമ്മൻചാണ്ടിയെ താറടിക്കാൻ ഒരു നടന്നല്ലോ ഒരു കക്ഷി, നമ്മുടെ ഇതുണ്ടല്ലോ സൂര്യപ്രകാശം കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കിയ ഒരു കക്ഷി ഉണ്ടല്ലോ സരിത. ആ സമയത്ത് എന്നോട് ചെന്നൈയിലെ പത്രപ്രവർത്തകർ പറഞ്ഞാണ് നിങ്ങൾ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഈ ഒരു സ്ത്രീ, അവർ പറഞ്ഞ വാക്ക് ഇത്തിരി കടന്ന വാക്കാണ് അവർ ഉദ്ദേശിച്ച വാക്ക്, ഇങ്ങനൊരു സ്ത്രീ ഇങ്ങനെ പന്തടിക്കുന്നു. തമിഴ്നാട്ടിൽ അന്ന് ജലിത ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പറഞ്ഞു ഞങ്ങൾ ജയലളിത, ഇപ്പം ജയലളിതയുടെ എല്ലാ പരിപാടികളും ഇവിടെ ആർക്കും യോജിപ്പൊന്നുമില്ല, പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ ഇപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ താറടിക്കുന്ന ഒരു സ്ത്രീ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അവർ ഈ ചിലപ്പോൾ ഭൂലോകത്തുണ്ടാവില്ല എന്നുള്ളു. കാരണം അത് അതാണ് അവരുടെ ഒരു കൾച്ചറായിട്ട് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ ആ പാവപ്പെട്ട മനുഷ്യൻ എന്തെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഇങ്ങോട്ട് മാറി. ഈ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഈ ഈ ഇത് എന്താ സർവേക്കല്ല, വഴി കിടക്ക സർവേക്കല്ല, മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് അത് എന്തെങ്കിലും അന്തസ്സും അഭിമാനമുള്ള ഒരാളാണോ? 100,000 കേസ് അതായത് വൃത്തികെട്ട കേസുകളിൽ പ്രതിയായി ജയിലിൽ കിടന്ന ഒരു സ്ത്രീ ഇറങ്ങി വന്നെന്ന് പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതാരെങ്കിലും ഇവിടെ കേൾക്കുമോ വിശ്വസിക്കുമോ? ഇവരെന്ത് പായസം ഉണ്ടാക്കിയാലെന്താ? അത് നമ്മൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടൊന്നും അതൊന്നും ഇവിടെ വിറ്റുപോകും തോന്നുന്നില്ല, കേരള സമൂഹം അത് അംഗീകരിക്കുമെന്നും തോന്നുന്നില്ല.